Welcome back to my channel. Hey guys! Hi guys! Once again, welcome back to my channel. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ വന്നേക്കുവാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു പിള്ളേർക്ക് ട്രീറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Hi guys! Welcome back to my channel. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓറഞ്ച് കേക്കാണ്. ഒരു ഓറഞ്ചിൻ്റെ എസൻസ് ഒന്നും ചേർക്കാതെ നല്ല ഫ്ലേവറും അതുപോലെ നല്ല ഓറഞ്ചിൻ്റെ ആ സ്മെല്ലും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കേക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് ഇത് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു മിക്സ് നല്ല പ്ലഫി അതുപോലെ തന്നെ ലൈറ്റ് ക്രീം കളർ ആവണം വരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു മിക്സ് നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 4 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാൻ പോകുന്നുണ്ട്. അത് ഏത് വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ സ്ഥലത്ത് വേണമെങ്കിൽ ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാമെന്നേ ഉള്ളൂ. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ വെനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതെല്ലാം ചേർത്തതിൻ്റെ ശേഷം വീണ്ടും ഒന്നും കൂടെ നല്ലതായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മുടെ ഈ മുട്ടയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നല്ല പ്ലഫി ആയി കിട്ടിയിട്ടുണ്ട്, അതുപോലെ നല്ല ലൈറ്റ് ഷെയ്ഡും ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു ഓറഞ്ചിൻ്റെ ടേസ്റ്റിന് വേണ്ടി ഓറഞ്ചിൻ്റെ തോല് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്രേറ്റർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചീകി കൊടുത്താൽ മതി. ഇതൊരു 1 ടീസ്പൂണോളം മതി. പിന്നെ ഇതിൻ്റെ അകത്തൊരു വൈറ്റ് കളറുണ്ട്, അത് ചേർക്കാൻ പാടില്ല. അത് ചേർത്തിട്ടുണ്ടെങ്കിൽ കേക്കിനൊരു കയ്പ്പുരസം വരും. ആ ഓറഞ്ച് ഭാഗം മാത്രം മതി. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം ഇതൊന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് നമ്മളെടുത്ത് വെച്ചേക്കുന്ന 1 കപ്പ് മൈദപ്പൊടിയും അതുപോലെ തന്നെ ആ ഓറഞ്ചിൻ്റെ ജ്യൂസും കൂടെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ബീറ്റർ ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഏതെങ്കിലും സ്പൂണോ സ്പാച്ചുല വെച്ച് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോണത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെയാണ്. അതും ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇനി ഒരു കളറിന് വേണമെങ്കിൽ ഓറഞ്ച് കളറോ അല്ലെങ്കിൽ യെല്ലോ കളർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാമെന്നേ ഉള്ളൂ. കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നും തന്നെ ഇല്ല. കേക്ക് ബേക്കായതിന് ശേഷം നല്ല ക്രീം കളറിൻ്റെ കേക്കും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തേക്കണ ഓറഞ്ചിൻ്റെ തോല് നല്ല ത്രെഡ് പോലെ ഇതിൽ കേക്കിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഞാനിവിടെ കേക്ക് പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കണ കാരണം അവർക്ക് കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്താണ് കളർ ചേർത്ത് കൊടുത്തേക്കണം. ഇനി നമ്മൾ ഇത് ബേക്ക് ചെയ്യാൻ പോണത് ഗ്യാസ് സ്റ്റോവിലാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിയ ഒരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്.
ഇനി ഈ പാത്രത്തിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ അര പാക്കറ്റ് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഉപ്പ് ഞാൻ നേരത്തെയും കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഈ ഉപ്പൊന്ന് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് അടച്ച് വെക്കാമെന്നുള്ളൂ. നെക്സ്റ്റ് ടൈം നമുക്ക് ആ സെയിം ഉപ്പ് യൂസ് ചെയ്യാം. ഇനി ഉപ്പിൻ്റെ മുകളിലോട്ട് നമുക്കൊരു തട്ട് വെച്ച് കൊടുക്കാം. തട്ട് വെച്ചതിന് ശേഷം ഗ്യാസ് ഒന്ന് ഓണാക്കി ഒരു 10 മിനിറ്റ് വരെ നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ആവാൻ വേണ്ടി നമ്മൾ വെക്കണം. ആ സമയത്ത് നമുക്ക് കേക്ക് ടിൻ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഞാനിവിടെ കേക്ക് ടിൻ ഗ്രീസ് ചെയ്യാൻ വേണ്ടി നെയ്യാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാം. അതിൻ്റെ ശേഷം ഞാൻ ഇതിലോട്ട് ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പറിൻ്റെ മുകളിലും കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കേക്കിൻ്റെ ബാറ്ററി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രീഹീറ്റ് ആക്കി വെച്ചേക്കണ നമ്മുടെ പാത്രത്തിലോട്ട് ഈ ഒരു ടിൻ ഇറക്കി വെച്ച് അടപ്പ് വെച്ച് മൂടി ഒരു 25 to 30 മിനിറ്റ് വരെ ഇതൊന്നും ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങളുടെ അടുപ്പിൽ ഇതുപോലെ ഏതെങ്കിലും ഹോൾ ഉണ്ടെങ്കിൽ ഇതൊന്ന് അടിച്ചു കൊടുക്കണം. ഇരുപത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേക്കിൻ്റെ ഉള്ളിൽ നല്ലതായിട്ട് വെന്തിട്ടുണ്ടോ ഇല്ലേന്ന്. ഏതെങ്കിലും ഒരു ടൂത്ത് പിക്കോ സ്ക്യൂവർ വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ സ്ക്യൂവർ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് കായിട്ടുണ്ട്. അല്ലെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ ബേക്ക് ചെയ്തോളൂ. അപ്പോൾ എന്താ, ഇവിടെ ഞാൻ ഡീമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്ക് ദേ നല്ല സോഫ്റ്റ് പഞ്ഞി പോലെ കുക്കായിട്ടുണ്ട്. ഒരു സൈഡും കരിഞ്ഞിട്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്ത് പിള്ളേർക്ക് കൊടുക്കാം. പിന്നെ എല്ലാവർക്കും ഇന്നത്തെ ഈ ഓറഞ്ച് കേക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ അടുത്ത ഒരു നല്ല വ്ളോഗും റെസിപ്പീസും ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.